നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് CPMൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ CPM അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായക തകർച്ചയുടെ ആഴത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. CPMൻ്റെ ഇന്നത്തെ പ്രതിസന്ധി ആശയപരമോ ആദർശപരമോ അല്ല, അധികാരത്തിന് വേണ്ടി ജനങ്ങളെ പറ്റിച്ച് എന്ത് വൃത്തികേടുകളും കാണിക്കാം എന്നുള്ളതിൻ്റെ തെളിവാണ്. CPMൻ്റെ ചരിത്രത്തിൽ പലതവണ പിളർപ്പും സംഘർഷവും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അതേ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്ത് പറഞ്ഞാലും പറയും, ഈ പാർട്ടിയെ നിങ്ങൾക്ക് അറിയില്ലെന്ന്. ആർക്കറിയില്ലെന്ന്? ജനത്തിനോ? ജനം ഇന്നും ഇന്നലെയും കണ്ടു തുടങ്ങിയതല്ലോ. അധികാരത്തിൽ കയറിയതിനു ശേഷം എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളതും ജനം കണ്ടുകൊണ്ടിരിക്കുക മാത്രമല്ല, അതിനെ കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. ഏതായാലും അൻവർ ഇപ്പോൾ ആറാടുകയാണ്. ഓരോ മുക്കിലും മൂലയിലും പോയി പാർട്ടിക്കെതിരെ, പാർട്ടിയിലെ വമ്പന്മാർക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. ഇതുണ്ടാക്കാൻ പോകുന്ന അപകടവും വളരെ വലുതാണ്. ഏതായാലും പിണറായിയും വെറുതെ വിടാൻ ഉദ്ദേശമൊന്നുമില്ല, പണി തുടങ്ങിയിട്ടുണ്ട്. അൻവറിന്റെ പാർക്കിന്റെ തടയണ പൊളിക്കാനുള്ള നീക്കങ്ങൾ വളരെ വേഗത്തിലാക്കാനുള്ള നടപടികൾ കഴിഞ്ഞ ദിവസം തുടങ്ങിയിട്ടുണ്ട്. ഈ ദിവസങ്ങളിലെല്ലാം തന്നെ നീണ്ട പ്രസംഗങ്ങളും മാധ്യമങ്ങളെ കാണലും എല്ലാമായിട്ടാവണം അൻവറിന്റെ തൊണ്ടയും അടിച്ചുപോയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ തൊണ്ട വയ്യാത്തതിനാൽ മലപ്പുറം ജില്ലയുടെ വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും നടത്താൻ തീരുമാനിച്ചിരുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ മുഴുവൻ പരിപാടികളും റദ്ദാക്കിയെന്ന് PV അൻവർ MLA തന്നെ അറിയിച്ചിരിക്കുകയാണ്. മഞ്ചേരി, അരീക്കോട് എന്നിവിടങ്ങളിൽ നടത്താനിരുന്ന യോഗങ്ങളാണ് മാറ്റിവെച്ചത്. കടുത്ത തൊണ്ടവേദനയെ തുടർന്ന് 2 ദിവസത്തെ വിശ്രമം ഡോക്ടർമാർ ആവശ്യപ്പെട്ടിരിക്കുകയാണെന്നും അൻവർ അറിയിച്ചു. അടുത്ത 2 ദിവസത്തെ എല്ലാ പ്രോഗ്രാമുകളും മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയാണ്. വരും ദിവസത്തെ കാര്യങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റായി ഇടുന്നതായിരിക്കും. ഇതിലൂടെ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ ക്ഷമാപണം നടത്തുന്നതെന്നാണ് PV അൻവർ ഫേസ്ബുക്കിലെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. കോഴിക്കോട് മുതലക്കുളത്ത് നടന്ന മാമി തിരോധാന കേസിലെ വിശദീകരണ യോഗത്തിന് ശേഷമാണ് ഫേസ്ബുക്കിലൂടെ ഈ വീഡിയോ സന്ദേശം പുറത്തു വന്നത്. ഏതായാലും എവിടെയും പോയിട്ടില്ല, പൂർവാധികം ശക്തിയോടെ തിരികെ വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വർഗീയ ശക്തികൾക്കെതിരായ ശക്തമായ പോരാട്ടം നയിക്കുകയും മതേതരത്വത്തിനു വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന പാർട്ടി എന്ന CPMൻ്റെ അവകാശവാദത്തിന്റെ കടക്കിൽ കോടാലി വെച്ചുകൊണ്ടാണ് PV അൻവർ കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ രംഗത്ത് വന്നത്. മുതലക്കുളത്ത് മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട വിശദീകരണ യോഗത്തിൽ പ്രസംഗിച്ച അൻവർ കൂടുതൽ സമയം ചിലവഴിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും പോലീസിനെയും ആക്രമിക്കാനായിരുന്നു. അൻവർ തെളിവ് സഹിതം ആരോപണങ്ങൾ ഉയർത്തുന്നതും അൻവറിനെ കേൾക്കാൻ ആളുകൂടുന്നതും CPMന് ചെറിയ തലവേദനയല്ല ഉണ്ടാക്കുന്നത്. വരും ദിവസങ്ങളിലും മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിലും അൻവർ വിശദീകരണ യോഗം വിളിച്ചു ചേർക്കുന്നുണ്ട്. ഇനി എന്തെല്ലാമാണ് അൻവർ വിളിച്ചു പറയാൻ പോകുന്നത് എന്നുള്ള ആശങ്കയിലാണ് CPM. അൻവറിനെ കേൾക്കാൻ പാർട്ടി അനുഭാവികൾ പോലും എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ തിരിച്ചടി. അടുത്ത കാലം വരെ പ്രതിപക്ഷത്തെ ആക്രമിക്കാൻ CPM ഉപയോഗിച്ച കുന്തമുനിയായിരുന്നു അൻവറെങ്കിൽ അതിപ്പോൾ സ്വന്തം നെഞ്ചിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നതെന്ന് മലബാറിലെ CPM പ്രവർത്തകരെങ്കിലും സമ്മതിക്കുന്നു.